ഈ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ വിശുദ്ധ മോനിക്ക. ജീവിതകാലം 332 മുതൽ 387 വരെ. ആഫ്രിക്കയിലെ കാർദേശിൽ ഒരു ഭക്തക്രിസ്തീയ കുടുംബത്തിൽ 332 ജനിച്ചു. ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തു. എങ്കിലും വിവാഹം കഴിച്ചത് ചെഗാസ്തി എന്ന പട്ടണത്തിലെ പട്രീഷ്യസ് എന്നൊരു വിജാതീയനെയാണ്. അവർക്ക് അഗസ്റ്റിൻ, നവീജിയസ് എന്ന രണ്ട് ആൺമക്കളുണ്ടായി. മോനിക്ക തന്റെ സന്മാതൃകയും സ്നേഹ വായ്പ വഴി ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. ഭർത്താവ് വളരെ കോപിഷ്ടനായിരുന്നുവെങ്കിലും മോനിക്ക അവയെല്ലാം സഹിക്കുകയല്ലാതെ അദ്ദേഹത്തോട് കോപിച്ചിട്ടില്ല. തന്റെ ക്ഷമ വഴി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഭർത്താവിനെ ആനയിക്കാൻ വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു. ക്രിസ്തുവർഷം 370 പട്രീഷ്യസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 371 മരിക്കുകയും ചെയ്തു. അഗസ്റ്റിൻ അന്ന് കാർത്തേജിൽ പഠിക്കുകയായിരുന്നു. 373 അവിടെ വെച്ച് അദ്ദേഹം മനീക്കൻ ഭാഷാണ്ഡത ആശ്ലേഷിച്ചു. അന്നു മുതൽ മകന്റെ ജ്ഞാനസ്നാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന ആയിരുന്നു മോനിക്കയുടെ തൊഴിലെന്ന് പറയാം. പല മെത്രാന്മാരെ കൊണ്ടും വൈദികരെ കൊണ്ടും ഉപദേശിപ്പിച്ചു. മനീക്കൻ ഇടത്തൂടിൽ നിന്ന് മാനസാന്തരപ്പെട്ട ഒരു മെത്രാൻ അവളോട് പറഞ്ഞു, നീ ചെയ്യുന്നത് പോലെ തുടരുക. ഇത്രയേറെ കണ്ണുനീരന്റെ മകൻ നശിക്കുക അസാധ്യമാണ്. അക്കാലത്ത് അഗസ്റ്റിൻ റൊട്ടോറിക് പഠിക്കാൻ റോമിലെ മിലാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. മാനസാന്തരം നീളമെന്ന് കണ്ട് വിശുദ്ധ മോനിക്ക അത് തടഞ്ഞു. ആ യാത്ര തടയാനായി വിശുദ്ധ സിപ്രിയന്റെ കുഴിമാടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗസ്റ്റിൻ റോമിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ വെച്ച് വിശുദ്ധ അംബ്രോസ് പുണ്യവാന്റെ പല പ്രസംഗങ്ങളാലും ആകർഷിക്കപ്പെട്ട് അദ്ദേഹം മനീക്കൻ പാഷാണ്ഡത ഉപേക്ഷിച്ചു. മോനിക്ക മിലാനിലെത്തി വിശുദ്ധ അംബ്രോസിന്റെ ഉപദേശപ്രകാരം ജീവിച്ചു. അവസാനം 387 ഉയർപ്പ് ദിവസം അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. കൂടെ അദ്ദേഹത്തിന്റെ കുറെ സ്നേഹിതന്മാരും. അവരെയെല്ലാം മക്കളെ പോലെ ആണ് മോനിക്ക വളർത്തിയത്. എല്ലാവരും ആഫ്രിക്കയിലേക്ക് മടങ്ങി. അവിടെ വെച്ച് തന്റെ മരണം സമീപിക്കാറായെന്ന് അറിഞ്ഞ് അവൾ മക്കളോട് പറഞ്ഞു, ഈ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും വെച്ചുകൊള്ളുക. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾ എവിടെയായിരുന്നാലും ബലിപീഠത്തിൽ എന്നെ അനുസ്മരിക്കുകയും. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം 9 ദിവസത്തെ അസുഖങ്ങൾക്ക് ശേഷം 56-ാമത്തെ വയസ്സിൽ കർത്താവ് നിദ്ര പ്രാപിച്ചു.